മൂന്നാറിൽ സമരം ചെയ്ത തോട്ടം തൊഴിലാളികളുടെ മകൻ ക്രൂര മർദ്ദനം. മൂന്നാറിലെ ചെറുകിട വ്യാപാരിയായ രാജേഷിനാണ് മർദ്ദനമേറ്റത്. കോൺഗ്രസ് പ്രവർത്തകരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് രാജേഷ് റിപ്പോർട്ടറോട് പറഞ്ഞു. വൈകിട്ട് 6 മണിയോടെ കടയിലേക്ക് ഇരച്ചെത്തിയ 30 അംഗ സംഘം കട തകർത്ത ശേഷം രാജേഷിനെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. തലയ്ക്കും കൈക്കും സാരമായി പരിക്കേറ്റ രാജേഷിനെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കണ്ണൻദേവൻ പ്ലാന്റേഷൻ കടലാർ ഈസ്റ്റ് ഡിവിഷനിലെ തൊഴിലാളികളായ രാജേഷിന്റെ മാതാപിതാക്കൾ സമരത്തിൽ മുൻപന്തിയിലുണ്ടായിരുന്നു. രാജേഷിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം യുവാക്കൾ സമരക്കാർക്ക് ഭക്ഷണവും വെള്ളവും വിതരണം ചെയ്തിരുന്നു. ഇവയൊക്കെയാണ് പ്രകോപനത്തിന് കാരണമായതെന്ന് രാജേഷ് പറഞ്ഞു. എല്ലാ കടയിലും പൈസ പിരിച്ച് എല്ലാ മക്കൾക്കും തന്നി സാപ്പാട് എങ്ങളോട് ഇതെല്ലാം പണിതനാളെ ஏன் இப்படி பண்ணான்னு சொல்லிட்டு காங்கிரஸ் கட்சியிலேருந்து ஒரு 15 பேர் வந்து என்ன கடைக்கு முன்னாடி வச்சு அடிச்சு என் கடையில அடிச்சு நொறுக்கிட்டாங்க. சமரத்தின் பின்னாலே நிரவதி பேர் தங்களோட குடும்பத்தை பீஷணிப்படுத்தி இருந்ததாய் ராஜேஷின் சகோதரி வக்தமாக்கி. என் தம்பிக்கு உயிருக்கு எது எப்பனாலும் ஆபத்து இருக்கு. நீங்க தான் என் தம்பிக்கும் எங்க குடும்பத்துக்கும் பாதுகாப்பு கொடுக்கணும். ഇനിയും തങ്ങൾക്കെതിരെ ആക്രമണം ഉണ്ടാകുമെന്ന് ഇവർ ഭയപ്പെടുന്നുണ്ട്. നടപടി ആവശ്യപ്പെട്ട് രാജേഷിന്റെ മാതാപിതാക്കൾ മൂന്നാർ പോലീസിൽ പരാതി നൽകി. മൂന്നാർ സമരത്തിൽ പങ്കെടുത്തവരെയും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചവരെയും തല്ലിയൊതുക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. ഇതിനെ ശക്തമായി പ്രതിരോധിക്കേണ്ടത് അനിവാര്യമാണ്. മൂന്നാറിൽ നിന്നും ക്യാമറമാൻ എബിൻ സാബുവിനൊപ്പം യദു നാരായണൻ റിപ്പോർട്ടർ.